സൈബർ കുറ്റകൃത്യങ്ങൾ പെരുകി വരുന്ന ഈ കാലത്ത് അത് നേരിടുന്നതിന് പോലീസിന് പലതരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. അതിൽ മുഖ്യ പങ്കുവഹിക്കുന്ന തിരുവനന്തപുരത്തെ സൈബർ ഡോമാണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകിയിരിക്കുന്നത്. ബാലാവകാശ കമ്മീഷനും വിദ്യാഭ്യാസ വകുപ്പുമൊക്കെ ഇതുമായി സഹകരിക്കുന്നുമുണ്ട്. ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ പലതരത്തിലുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംവിധാനമാണ്. കുട്ടികൾക്കുള്ള അവകാശങ്ങളെന്ന് പറയുമ്പോൾ നല്ല ഭക്ഷണത്തിനുള്ള അവകാശമുണ്ട്, നല്ല വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശമുണ്ട്, അസുഖം വന്നാൽ ഭേദമാക്കുന്നതിന് നല്ല ചികിത്സ നേടാനുള്ള അവകാശമുണ്ട്, അങ്ങനെയുള്ള പല അവകാശങ്ങൾ ഇതൊക്കെ ഉറപ്പാക്കാനുള്ള സംവിധാനമാണ് ബാലാവകാശ കമ്മീഷൻ. ഇത്തരത്തിലുള്ള അവകാശങ്ങൾ പോലെ സുരക്ഷിതമായ ഇൻ്റർനെറ്റ് ഉപയോഗത്തിനും നിങ്ങൾക്ക് അവകാശമുണ്ട്. ഇൻ്റർനെറ്റ് ഉപയോഗത്തെപ്പറ്റി ഇവിടെ ശ്രീ ഗോപിനാഥ് മുതുകാട് എല്ലാവരുടെയും മനസ്സിൽ പതിയത്തക്ക രീതിയിലുള്ള മാജിക് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ അത് വളരെ ശ്രദ്ധേയമായതാണ്. നിങ്ങളെല്ലാവരുടെയും മനസ്സിൽ നല്ലതുപോലെ പതിഞ്ഞിട്ടുമുണ്ടോ? അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട പരിപാടികൾ സംസ്ഥാനത്താകെ കുട്ടികളുടെ മുന്നിൽ നടത്താൻ സന്നദ്ധമാണ് എന്നും നേരത്തെ അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യവും സന്തോഷപൂർവം അറിയിക്കട്ടെ. ഇവിടെ ബഹുമാനായ അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അതിനും കുറച്ചു മുൻപ് കുട്ടിയായിരുന്ന ആളാണ് ഞാൻ. അപ്പം ഞങ്ങളെ കാലം അദ്ദേഹം പറഞ്ഞതിനേക്കാളും പുറകിലുള്ള കാലമായിരുന്നു എന്നർത്ഥം. അന്ന് മാതാപിതാക്കളോടോ അധ്യാപകരോടോ വീട്ടിലും ചുറ്റുപാടുമൊക്കെയുള്ള മുതിർന്നവരോടോ എല്ലാം കാര്യങ്ങൾ അന്വേഷിച്ചു വേണമായിരുന്നു പലതും പഠിക്കാൻ. എന്നാൽ ഇന്നത്തെ കാലത്തൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇന്നത്തെ പല മാതാപിതാക്കൾ, കാരണവന്മാർ, പിതാമഹന്മാർ, അവരൊക്കെ കുട്ടികളിൽ നിന്ന് പഠിക്കേണ്ട നിലയാണുള്ളത്. കുട്ടികളുടെ സഹായമില്ലെങ്കിൽ മൊബൈലിൽ പലതും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലുള്ള അച്ഛനും അമ്മയുമുണ്ട്. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇമെയിൽ, ഇതുമായെല്ലാം ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ മുതിർന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതും കുട്ടികളാണ് എന്ന നില വന്നിട്ടുണ്ട്. അപ്പോൾ സൈബർ ലോകത്ത് അഭൂതപൂർവമായ വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വളർച്ചയിൽ പകച്ചു നിൽക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിലുള്ള കാരണവന്മാരായിട്ടുള്ള ആളുകൾ, മുതിർന്നവർ. സൈബറിൻ്റെ ഉള്ളറകൾ എത്തിപ്പിടിക്കുന്നതിലും മറ്റും അവർക്ക് വലിയ പ്രയാസമാണ്.
അതിന് അതാവില്ല എന്ന് ധരിച്ച് അതിൽ നിന്ന് അകന്നു കഴിയുന്ന ഒട്ടേറെ പേരും നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ കുട്ടികളവയെല്ലാം എളുപ്പത്തിൽ എത്തിച്ചേരുകയാണ്, അതിലേക്ക് എത്തിച്ചേരുകയാണ്, അല്ലെങ്കിൽ അത് എത്തിപ്പിടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരെളുപ്പം സൈബർ വിദഗ്ധരാകുന്നു. അപ്പോൾ സൈബർ വിഷയങ്ങളുടെ ബാലപാഠം പഠിക്കണമെങ്കിൽ അതുകൊണ്ട് തന്നെ കുട്ടികളെ ആശ്രയിക്കേണ്ട അവസ്ഥ മുതിർന്നവർക്കുണ്ടാവുകയാണ്. അപ്പോൾ മുതിർന്നവർ ഇക്കാര്യത്തിൽ കുട്ടികളുടെ ശിഷ്യരായി മാറുന്ന അവസ്ഥ പൊതുവേ വരുന്നു. യഥാർത്ഥത്തിൽ ഈ ശിഷ്യത്വത്തിന് വലിയ വില മുതിർന്നവരും കാരണവന്മാരും കൊടുക്കേണ്ടി വരുന്നുണ്ട്. അതായത് മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ് മുതലായ വിഷയങ്ങളിൽ പൂർണ്ണ സ്വാതന്ത്ര്യം കുട്ടികൾക്ക് അനുവദിച്ചു കൊടുക്കാൻ ഇത്തരം മുതിർന്നവർ നിർബന്ധിതരാവുകയാണ്. അപ്പോൾ നല്ല സ്വാതന്ത്ര്യം കുട്ടികൾക്ക് ലഭിക്കുകയാണ്. ഈ സ്വാതന്ത്ര്യം ഇവിടെ നേരത്തെ എല്ലാവരും സംസാരിക്കുമ്പോൾ ചൂണ്ടിക്കാണിച്ച ചില ദുരുപയോഗങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ചിലർ ആ സ്വാതന്ത്ര്യം ദുരുപയോഗിക്കുന്ന നില ഉണ്ടാകുന്നു. പലതരത്തിലായിരിക്കാം. ഇപ്പോൾ നിങ്ങളെ കൂട്ടത്തിൽ ഒരു കുട്ടി സ്കൂൾ ലീഡറാകാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ക്ലാസ്സിലുള്ള കുട്ടിക്ക് അല്ലെങ്കിൽ മറ്റു കുട്ടികൾക്ക് അല്ലെങ്കിൽ ലീഡറാകാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കുട്ടിക്ക് അവർ ഇത് തടയണമെന്ന് ഉദ്ദേശിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി ഈ ലീഡറാകാൻ സാധ്യതയുള്ള കുട്ടിയെ സമൂഹ മാധ്യമങ്ങളിൽ താറടിക്കുന്ന നില സ്വീകരിക്കുന്നു. ഇത് സങ്കല്പ കഥയാണെന്ന് തോന്നുമെങ്കിലും നമ്മുടെ നാട്ടിൽ ചിലയിടത്ത് സംഭവിച്ച കാര്യമാണ് എന്നതും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തിയാൽ സ്വാഭാവികമായും ആ സ്കൂളിൻ്റെ അധിപൻ, അത് ഹെഡ് മാസ്റ്റർ ആയിരിക്കും, ഹെഡ് മാസ്റ്റർ അത് വിലക്കുന്നു. അപ്പോൾ ഹെഡ് മാസ്റ്റർ വിലക്കിയാൽ അത് ഇയാളെ കണ്ടുപിടിച്ചല്ലോ, ആരാണ് ചെയ്തത്. അപ്പോൾ അവർക്ക് കുറച്ച് ക്ഷീണമായി, അരി തെറ്റ് ചെയ്ത കുട്ടികൾക്ക്. അവരാ തെറ്റ് അംഗീകരിച്ച് അടങ്ങി നിൽക്കുകയല്ല, ഉടനെ ആ കുട്ടിയോ കുട്ടികളോ അവരുടെ സൈബർ വൈദഗ്ധ്യം വീണ്ടും തെറ്റായ രീതിയിൽ ഉപയോഗിക്കുക. ഈ ഹെഡ് മാസ്റ്ററെയും അവിടുത്തെ ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയെയും ചേർത്ത് വെച്ച് നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഫോട്ടോ ഉണ്ടാക്കി സമൂഹ മാധ്യമങ്ങളിൽ അങ്ങ് പ്രചരിപ്പിക്കുന്നു. ഇതും സങ്കല്പകഥയല്ല, ഉണ്ടായൊരു കാര്യമാണ്. ഈ തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികൾ ചിലപ്പോൾ വഴുതിപ്പോകുന്നുണ്ട്. അതുപോലെ തന്നെ ചില നമ്മൾ പഠിക്കുന്ന സമയത്ത് ചില കാര്യങ്ങളിൽ അബദ്ധം കാണിച്ചാൽ നല്ലതുപോലെ തിരുത്തിക്കാൻ ശ്രമിക്കുന്ന അധ്യാപികരും അധ്യാപികമാരും അധ്യാപകന്മാരും ഉണ്ട്. ചില കുട്ടികൾ അത് നീരസത്തിലെടുക്കും. അങ്ങനെ നീരസത്തിലെടുത്താൽ ഒരു അധ്യാപികയാണ് ഈ തരത്തിൽ തിരുത്തിക്കാൻ ശ്രമിച്ചതെന്ന് വിചാരിക്കുക. ആ അധ്യാപികയോടൊരു പക കുട്ടിക്ക് തോന്നുന്നു. അപ്പോൾ ഈ സൈബർ പ്രാവീണ്യം ആ കുട്ടി ഉപയോഗിക്കുന്നത് അധ്യാപികയുടെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്തുകൊണ്ടാണ്. അത് ഹാക്ക് ചെയ്തെടുത്തുകൊണ്ട് അതിലൂടെ സാധാരണ നിലക്ക് ഒരു കുട്ടിയും ചെയ്യാനിടയില്ലാത്ത
വൃത്തികെട്ട വീഡിയോകൾ പ്രചരിപ്പിച്ച് ഈ ടീച്ചറെ പ്രതിരോധത്തിലാക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കുട്ടികളുടെ ഇടയിൽ തന്നെ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. നേരത്തെ ഫോട്ടോ അയക്കുന്ന കാര്യം പറഞ്ഞല്ലോ. ഫോട്ടോ ആളുടെ മുഴുവൻ ഫോട്ടോ മാത്രമല്ല, ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ ഫോട്ടോ എടുത്ത് അയക്കാൻ സ്നേഹത്തിൽ കഴിയുന്ന മറ്റൊരാൾ ആവശ്യപ്പെടുക. ഇത് ഒരു ദുർബല നിമിഷത്തിൽ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ ഫോട്ടോ എടുത്ത് ഈ പറഞ്ഞയാൾക്ക് അയച്ചു കൊടുക്കുന്നു. പിന്നെയാണ് അതിൻ്റെ അപകടം തിരിച്ചറിയുന്നത്. ആള് ഈ അയച്ചയാളെ പിന്നീട് പലതരത്തിൽ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു. വല്ലാത്തൊരു അന്തരീക്ഷം വരുന്നു, മാനസികമായ പിരിമുറുക്കം വരുന്നു. ഈ അയച്ച കുട്ടിക്ക്, ഇതൊന്നും മുതിർന്നവരല്ല കുട്ടികൾ, നിങ്ങളെ പ്രായത്തിലുള്ളവരാണ്, ആ കുട്ടിക്ക് ആത്മഹത്യയല്ലാതെ വേറെ മാർഗമില്ലാന്ന് ചിന്തിക്കുന്നിടത്തേക്ക് എത്തുന്നു. അപ്പോൾ ആത്മഹത്യയുടെ അവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ചിലപ്പോഴൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇത് ഫേസ്ബുക്കും മറ്റും നല്ലത് തന്നെയാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ നല്ല കാര്യങ്ങൾക്ക് മാത്രമാണ് പങ്കുവെക്കേണ്ടത്. അനാവശ്യമായി സ്നേഹമൊക്കെ നല്ല കാര്യമാണ്, പക്ഷേ സ്നേഹത്തിന് അടിപ്പെട്ട് മറ്റേയാൾ പറയുന്ന എന്തും ശരീരത്തിൻ്റെ സാധാരണ നിലക്ക് പ്രത്യേകമായി ഫോട്ടോ എടുത്ത് കാണിക്കാത്ത ഭാഗങ്ങൾ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്ന നില വന്നാൽ അതൊക്കെ അസാമാന്യമായ ചതിക്കുഴിയിലാണ് നിങ്ങളെ എത്തിക്കുക. ഇതും ഒരിടത്ത് സംഭവിച്ച കാര്യമാണ്. വലിയ ഇടപെടലിലൂടെയാണ് പിന്നീടത് രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞത്, ആ കുട്ടിയടക്കം രക്ഷിക്കാൻ കഴിഞ്ഞത് എന്നതും അനുഭവസ്ഥർ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും നല്ല ബന്ധത്തിൽ കഴിയുന്നവരാണ്, അവർ നല്ല സ്നേഹബന്ധം ഉണ്ടാവും, സ്വാഭാവികമാണ്. പഠിക്കുന്നവരെല്ലാം നല്ല പരസ്പര സ്നേഹത്തിലായിരിക്കും. അത് വിട്ട്, അതിൻ്റെ പരിധി വിട്ട് ഉള്ള നിലയിലേക്ക് നീങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള ചില അപകടങ്ങൾ, ചതിക്കുഴികൾ ഉണ്ട് എന്നത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളുടെ സൈബർ വിക്രിയകൾ പോലീസിൻ്റെയും സർക്കാരിൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് എന്ത് ചെയ്യും? കേസുമായി നീങ്ങിയാൽ ഈ പഠിക്കേണ്ട കുട്ടികൾ, ക്ലാസ്സിൽ പോകേണ്ട കുട്ടികൾ ജയിലിനകത്താകും. ഇതാണ് പോലീസിൻ്റെ അഭിപ്രായം, സൈബർ വിദഗ്ധരുടെ അഭിപ്രായം. നിങ്ങൾ പഠിക്കാനുള്ളവരാണ്, പഠിക്കേണ്ടവരാണ്, പക്ഷേ ചെയ്ത കൃത്യങ്ങൾ വെച്ചാൽ പിന്നെ ക്ലാസ് മുറിയിൽ പോകാതെ ജയിലിനകത്ത് കഴിയേണ്ട അവസ്ഥയാണ് വരിക. അപ്പോൾ നമ്മുടെ പല സ്കൂളുകളിലും ഇത്തരത്തിലുള്ള കേസുകൾ ചിലപ്പോഴൊക്കെ സംഭവിക്കുന്നു എന്നത് നമ്മുടെ ഈ സൈബർ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ്. ഇത്തരമൊരു സന്നിഗ്ധഘട്ടം നേരിടേണ്ടി വരാത്ത സ്കൂള് അപൂർവമായിരിക്കുമെന്നാണ് തോന്നുന്നത്. നിങ്ങൾ നല്ല സ്കൂളാണ്, അതിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന കുട്ടികളാണ്, പക്ഷേ എൻ്റെ അറിവ് നിങ്ങളെടുത്തും ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ചില അപജയങ്ങൾ, നിങ്ങളായിരിക്കില്ല മുൻഗാമികളായിരിക്കാം, അപജയം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ സൈബർ വിദഗ്ധരുടെ സഹായം തേടേണ്ട അവസ്ഥ ഇവിടെയും ഒരു ഘട്ടത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. ഈ ആപത്ത് എല്ലായിടവും നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ എത്ര വലിയ ആപത്താണ് നേരിടേണ്ടി വരുന്നത് എന്നാണ് ഇതിൻ്റെ ഭാഗമായി നാം തിരിച്ചറിയേണ്ടത്. നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നത് ഏതെങ്കിലും ക്ലാസ്സിൽ പഠിക്കുന്നെങ്കിൽ ആ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയല്ല, നിങ്ങൾ പഠിച്ചു പഠിച്ചുയരുകയാണ്.
അങ്ങനെ ഉയർന്നുയർന്ന് ഈ രാജ്യത്തിൻ്റെ ഭാവിയുടെ നിയന്ത്രണം ഏറ്റെടുക്കേണ്ടവരാണ്, പല തരത്തിൽ എത്തിപ്പെടേണ്ടവരാണ് നിങ്ങൾ. അവരാണ് ആ വഴി മുടങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് ഇതിൻ്റെ എല്ലാം ഭാഗമായി വരുന്നത് എന്ന് നാം കാണുന്നു. അപ്പോൾ പഠിച്ച് മുന്നേറേണ്ടവർ ക്ലാസുകളിൽ പഠിച്ച് മുന്നേറുകയാണ് വേണ്ടത്, അവർ ജയിലിലേക്ക് പോവുകയല്ല വേണ്ടത് എന്ന് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലീസിൻ്റെയും സൈബർ വിദഗ്ധരുടെയും മാത്രമല്ല സർക്കാരിൻ്റെയും അഭിപ്രായം. അപ്പോൾ അതിന് സഹായകരമായ നിലപാടായിരിക്കണം നാം എടുക്കേണ്ടത്. അപ്പോൾ മുതിർന്നവർ കുട്ടികളെ നേർവഴിക്ക് നയിക്കാനുള്ള നല്ല ശ്രമം നടത്തേണ്ടതായിട്ടുണ്ട്. അതിൽ മാതാപിതാക്കൾക്കൊരു പങ്കുണ്ട്, അധ്യാപകർക്ക് വലിയ പങ്കുണ്ട്. ഇവരെല്ലാം കൂടി ചേർന്ന് കുട്ടികളെ സൈബർ ലോകത്തെ ചതിക്കുഴിയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള നല്ല നീക്കങ്ങളാണ് നടത്തേണ്ടത്. ഇതിന് ആദ്യം ചെയ്യേണ്ടത് മാതാപിതാക്കളും അധ്യാപകരും സൈബർ ലോകത്തെക്കുറിച്ച് അറിയുന്നവരായി മാറുക എന്നതാണ്. അവർ സൈബർ ലോകത്തെ ചതിക്കുഴികളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം. അപ്പോഴാണ് കുട്ടികളെ നല്ല രീതിയിൽ അതിൽ നിന്ന് തടയാൻ സാധിക്കുക, പ്രതിരോധം കുട്ടികളിൽ വളർത്തിയെടുക്കാൻ സാധിക്കുക. ഇത്തരത്തിലുള്ള പ്രബുദ്ധരായ മാതാപിതാക്കളും അധ്യാപകരും ചേർന്നുകൊണ്ട് ഓരോ സ്കൂളിലും ഒരു സൈബർ കൗൺസിലിംഗ് സെൻ്റർ തുടങ്ങുന്നത് നല്ലതായിരിക്കും. ഇന്നത്തെ കാലത്ത് നാം നേരിടുന്ന ഒരു പ്രധാന വിഷയമാണിത്. അതിന് ഇത്തരത്തിലൊരു സൈബർ കൗൺസിലിംഗ് സെൻ്റർ ഉണ്ടായാൽ അതിലൂടെ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കും. ആവശ്യമെങ്കിൽ സൈബർ വിദഗ്ധരുടെ സഹായവും ആ സ്കൂളിന് തേടാവുന്നതാണ്. അപ്പോൾ കുട്ടികളെ സൈബർ ലോകത്തിലൂടെ നേരാംവണ്ണം മര്യാദയോടെ മാന്യതയോടെ മുന്നേറാൻ പ്രാപ്തരാക്കുക എന്നതായിരിക്കണം ഇത്തരം കൗൺസിലിംഗ് സെൻ്ററുകളുടെ പ്രധാന കടമ. ഭാവിയുടെ വാഗ്ദാനങ്ങളായിരിക്കുന്നവർ അവർ ചെയ്യുന്ന ചില്ലറ കളിതമാശകളായിട്ടാണ് കുട്ടികൾ അതിനെ എടുക്കുക. അതിൻ്റെ ഭാഗമായി ജയിലിൽ പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഇത്തരം സെൻ്ററുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുക തന്നെ വേണം. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള സൈബർ സെൻ്ററുകൾ തുടങ്ങാൻ തയ്യാറാകുന്ന കൗൺസിലിംഗ് സെൻ്ററുകൾ തുടങ്ങാൻ തയ്യാറാകുന്ന എല്ലാ സ്കൂളിനും ആവശ്യമായ സഹായം പിന്തുണ നൽകുക എന്നത് പോലീസിൻ്റെയും സർക്കാരിൻ്റെയും ദൗത്യമായിട്ട് തന്നെയാണ് കാണുന്നത്. ആ ദൗത്യം ഏറ്റെടുക്കാൻ സർക്കാരും പോലീസും തയ്യാറാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.